മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇത്ര കാലം കാത്തിരുന്ന നമ്മുടെ XUV 3XO ബേസ് വേരിയന്റിന്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആയിട്ടാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. വെറും 749,000 രൂപ കൊടുത്തിട്ട് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം. നമുക്ക് വെഹിക്കിളിന്റെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. XUV 3XO MX1 വേരിയന്റ്, അത് ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഞാൻ വെഹിക്കിൾ ഒന്ന് മുഴുവനായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതേപോലെ ഫ്രണ്ട് വശവും റിയറും എല്ലാം നമ്മൾ ടോട്ടലായിട്ടൊന്ന് റൗണ്ടായിട്ട് നമുക്കൊന്ന് കാണാം. വാഹനം കണ്ടതിന് ശേഷം നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ എത്ര രൂപ നമ്മൾ കൊടുത്ത ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം സ്വന്തമാക്കാം, അതുപോലെ തന്നെ എത്ര മാസം നമുക്ക് ടേണർ EMI വരുന്നുണ്ട്, എത്ര വർഷം വരുന്നുണ്ട്, ഒരു മാസം എത്ര രൂപ EMI വരും എന്നുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു വെഹിക്കിൾ എടുക്കാൻ, ഒരു 5-സീറ്റർ എടുക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും എടുക്കാവുന്ന ഒരു കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വാഹനമാണ് XUV 3XO. അപ്പോൾ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ളൊരു വാഹനമാണ്. 2600 mm ആണ് ഈ വാഹനത്തിന് വീൽ ബേസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള മഹീന്ദ്രയുടെ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 1200 cc എഞ്ചിനാണ്, 110 PS പവറും അതുപോലെ തന്നെ 200 Nm ടോർക്കുമാണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് മുൻവശത്തായിട്ട് എല്ലാ വാഹനത്തിലും ഈ ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് സിൽവറിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് ആയിക്കോട്ടെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹാലജനാണ് വരുന്നത്. നമുക്ക് MX3 Pro തൊട്ടിട്ടാണ് നമുക്ക് ലൈറ്റ് വൈറ്റ് കളറിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു DR കൊടുത്തിരിക്കുന്നത് നമുക്ക് വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ടേൺ ഇൻഡിക്കേറ്ററും ഇതിനകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് സൈഡ് വ്യൂ നോക്കുന്ന സമയത്ത് നമ്മുടെ ടയർ സൈസ് കൊടുത്തിരിക്കുന്നത് 16-ഇഞ്ചിൻ്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് MRF ടയറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീല്, നമ്മുടെ 4 വീലും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്റ്റാൻഡേർഡായിട്ട് തന്നെ നമ്മുടെ ബേസ് വേരിയൻ്റ് മുതൽ നമ്മൾ മഹീന്ദ്ര കൊടുക്കുന്നുണ്ട്. പിന്നെ ABS വിത്ത് EBD, അതുപോലെ തന്നെ ബ്രേക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള 8 ഫീച്ചേഴ്സ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബ്രേക്കിംഗ് കുറച്ചും കൂടെ അല്ല, നമുക്ക് നല്ല കംഫർട്ടായിരിക്കും ബ്രേക്കിംഗ്. അതുപോലെ നമുക്ക് സൈഡ് വ്യൂ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മിററിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂഫിൽ നോക്കുന്ന സമയത്ത് ഒന്നും വരുന്നില്ല, റൂഫ് റെയിലോ കാര്യങ്ങളോ ആൻറ്റിനോ ഒന്നും കൊടുത്തിട്ടില്ല. ഹാൻഡിൽ വരുന്നത് ബോഡി കളറാണ്, ഇവിടെ നമുക്ക് ബോഡി കളറാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അകത്ത് കാണിച്ചു തരാം സ്പേസ്. ഈ കാണുന്ന നല്ല സ്പേസ് ആയിട്ടുള്ള ക്യാബിനാണ് നമുക്ക് XUV 3XO MX1 കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് നമുക്ക് ബോട്ടിൽ ഹോൾഡറും അതേപോലെ മാഗസിൻ വെക്കാനുള്ളൊരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ XUV 3XO എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഹീന്ദ്രയുടെ പുതിയ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലായിട്ട് ഇവിടെ സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആൻറ്റിന വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഈ വേരിയൻറ്റിൽ ഇല്ല. പിന്നെ ഈ ഒരു ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നത് LED ആണ്. പിന്നെ ഇവിടെ നമ്മൾ മഹീന്ദ്രയുടെ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് ഇതിൽ വിളിച്ച് ടോൾ ഫ്രീ നമ്പറാണ്, ഇതിൽ വിളിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്കൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് റിയർ സെൻസർ കൊടുത്തിട്ടുണ്ട്, രണ്ട് റിയർ സെൻസർ നമുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ ആയിട്ട് രണ്ട് റിയർ സെൻസർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് പരിചയപ്പെടാം. 364 L ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ലഗേജൊക്കെ കൊണ്ടുപോകാനുള്ളൊരു സ്പേസ് വരുന്നുണ്ട്. അതേപോലെ സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റഡ് ആണ് സീറ്റ് വരുന്നത്.
നമുക്ക് സീറ്റ് മറച്ചിടാൻ പറ്റുന്നുണ്ട്. ഇന്റീരിയർ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഇന്റീരിയർ. ഓക്കെ, ഈ കാണുന്നതാണ്. നമുക്ക് സ്റ്റിയറിംഗ് വീലിലൊന്നും കൊടുത്തിട്ടില്ല, ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതവിടെ ഇൻഫോടൈൻ സിസ്റ്റം കൊടുത്തിട്ടില്ല. അവിടെ മഹീന്ദ്രയുടെ ജസ്റ്റ് ഒരു ബാഡ്ജിങ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആക്സറീസിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് പാസഞ്ചർ എയർ ബാഗിൻ്റെ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ട്രിപ്പ്, അതുപോലെ തന്നെ സെറ്റ് ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് സ്മാർട്ട് സ്റ്റിയറിംഗ് മോഡ് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കംഫർട്ട്, നോർമൽ, സ്പോർട്സ്, അങ്ങനെ മൂന്ന് മോഡാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇവിടെ ഹസാർഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ടെമ്പറേച്ചറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൂളിംഗ് കൂട്ടാനും അതുപോലെ കൂളിംഗ് കുറയ്ക്കാനും ഹീറ്റിലേക്ക് ആക്കാനുമാണ് ഈ രണ്ട് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എ സിയുടെ സ്വിച്ച് മാനുവലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓണും ഓഫും മാനുവലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു സി ടൈപ്പ് ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് നോർമൽ ഒരു മൊബൈൽ വെക്കാനുള്ളൊരു സ്ഥലം മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വയർലെസ് ചാർജിങ് ഇവിടെ വരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ ഗിയർ ബോക്സ് വരുന്നത് 6-speed. ഇത് പെട്രോൾ വേരിയൻ്റ് മാത്രമാണ് നമുക്ക് MX1 വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ കർട്ടൻ എയർ ബാഗായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരെണ്ണം. പിന്നെ നമ്മുടെ ഡാഷ്ബോർഡിൽ, പിന്നെ സ്റ്റീറിങ്ങിൻ്റെ വീലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിൽ, പിന്നെ ഈ ബാക്കിലും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊത്തം 6 എയർ ബാഗാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റിൻ്റെ സൈഡിലും നമ്മളിരിക്കുന്ന ഡ്രൈവർ സൈഡ് സീറ്റിൻ്റെ സൈഡിലും ആയിട്ട് ടോട്ടൽ 6 എയർ ബാഗാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എ സിയുടെ കൺസോള് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മാറ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത്, സിൽവർ അല്ല. അതുപോലെ ഇവിടെ വരുന്നത് ഫുള്ളും ഈ ഭാഗത്ത് വരുന്നത് ഫുള്ള് ബ്ലാക്കാണ്. ഈ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത് എ സിയുടേത്. പിന്നെ നമുക്ക് ഇവിടെ ഈ സ്വിച്ചിലായിട്ട് വൈപ്പറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. വൈപ്പറിൻ്റെ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനും അതേപോലെ ഫോഗ് ലാമ്പ് ഓൺ ചെയ്യാനുള്ള സ്വിച്ചസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഈ വാഹനത്തിൽ വരുന്നില്ല, നമുക്ക് X7 തൊട്ടിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സറീസിൽ അതും ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഒന്ന് പരിചയപ്പെടാം. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സ്പോർട്സ് മോഡിൻ്റെ ഒരു കംഫർട്ട്, നോർമൽ. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തതിൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ ഫ്യൂവല് റിസർവിൻ്റെ കാണിക്കുന്നുണ്ട്. ഇവിടെ സീറ്റ് ബെൽറ്റിൻ്റെ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ട്രിപ്പ് സ്വിച്ച് വരുന്നുണ്ടോ, ഇത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ ചേഞ്ച് ആവും. ഇവിടെ പ്രസ് ചെയ്യുന്നുണ്ട്, കണ്ടോ ചേഞ്ച് ആവണമുണ്ടോ. ഇതിൽ നമുക്ക് ഇവിടെയാണ് സെറ്റിങ്സിൽ ചേഞ്ച് ചെയ്യണത്, ഈ ഭാഗത്തായിട്ട് ട്രിപ്പിൽ. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ വരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഹൈബ്രിഡിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, മൈക്രോ ഹൈബ്രിഡ്. പിന്നെ ഡോറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് 4-door പവർ വിൻഡോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡോറ് ലോക്ക് അൺലോക്കിൻ്റെ സ്വിച്ച്, ഇവിടെ റിയർ പവർ വിൻഡോ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓവർവ്യൂം, ഈ സൈഡ് ഓവർവ്യൂം നമുക്ക് ഇവിടെ ഇലക്ട്രിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിൽ അഡ്ജസ്റ്റ് ആവുമെന്ന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓട്ടോ ഡൗൺ സിംഗിൾ ടച്ചിൽ തന്നെ നമുക്ക് പവർ വിൻഡോ ഒറ്റ റൈറ്റ് സൈഡിലത്തെ ഗ്ലാസ് സിംഗിൾ ടച്ചിൽ തന്നെ താഴ്ന്നതാണതോ, കണ്ടോ. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു 1.5-liter ബോട്ടിൽ വെക്കാനുള്ള രണ്ട് ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റിനകത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഡാഷ്ബോർഡിനകത്ത് ഇവിടെ ഒരു നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് ആയിട്ടുള്ളതാണ്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൂടുതൽ വയ്ക്കാൻ പറ്റും. അതുപോലെ ഇവിടെ പവർ വിൻഡോൻ്റെ സ്വിച്ച് കോ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. നമുക്ക് അധികം ശബ്ദമൊന്നും
ഇതിനെ ക്യാബിനകത്തോട്ട് കേൾക്കുന്നില്ല, വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനാണ്. ആക്സിലറേറ്റർ പ്രസ് ചെയ്ത് നോക്കാം, ടർബോ വർക്ക് ചെയ്യുന്ന സൗണ്ടാണ്. ഉണ്ടോ, അത്രയും നമുക്ക് കേൾക്കുന്നുള്ളൂ. പിന്നെ സ്റ്റീറിംഗ് ഒക്കെ വളരെ ലൈറ്റ് സ്റ്റീറിംഗ് ആണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഇലക്ട്രിക് പവർ സ്റ്റീറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, മോഡ് സെറ്റിങ്സ്. ഇപ്പോൾ നമുക്കിതിൽ മോഡ് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഇവിടെ ആയിട്ട് ഈ മോഡിലായിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ കംഫർട്ട് എന്നുള്ളൊരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കംഫർട്ടാണ്. നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ നോർമൽ മോഡിലോട്ട് അത് പോയി. കണ്ടോ, നോർമൽ മോഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്റ്റീറിങ്ങിൻ്റെ വീല് നമുക്ക് ചെറിയൊരു ഫ്രീയേ ഉണ്ടാവുകയുള്ളൂ. കംഫർട്ടിൽ ഇടുന്ന സമയത്താണ് നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റീറിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്കൊരു മോഡ്, സ്പോർട്സ് മോഡ് ഉണ്ട്, അത് അടുത്തത് ചേഞ്ച് ചെയ്യാം. സ്പോർട്സ് മോഡിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ സ്പോർട്സ് മോഡ് വന്നു, ഈ കാണുന്നതാണ് സ്പോർട്സ് മോഡ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 60 അല്ലെങ്കിൽ 70 കിലോമീറ്ററിന് മേലെ പ്ലസ് വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പോർട്സ് മോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീറിങ് പ്ലേ കുറവായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ പ്ലേ കുറവായിരിക്കും, ലൈറ്റായിട്ട് നമുക്കൊരു ഒരു ടൈറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ വണ്ടി കയ്യിന്ന് പാളിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ആ സ്പോർട്സ് മോഡ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ തന്നെ ഈ റൈറ്റ് സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ തന്നെ നമുക്ക് ടയർ റൊട്ടേഷൻ കാണിക്കാൻ പറ്റും. കാണുന്നുണ്ട് ടയർ റൊട്ടേഷൻ, നമ്മുടെ ടയർ എങ്ങോട്ടാണ് തിരിയുന്നത് അതിൽ കാണും. കണ്ടോ, ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് വണ്ടി റൈറ്റ് സൈഡിലോട്ട് എന്താണോ റൈറ്റിലോട്ട് ടേൺ ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ വീല്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പെട്ടെന്ന് വണ്ടീനകത്ത് വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ടയർ എങ്ങോട്ടാണ് തിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് നോക്കി ഇറങ്ങി നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ഗ്ലാസ്, വിൻഡോ ഗ്ലാസ് താഴ്ത്തിയിട്ട് നോക്കണം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വീല് റൈറ്റ് സൈഡോട്ടാണ് ടേണായി നിൽക്കുന്നത്. നമ്മളത് ഇങ്ങോട്ട് ടേൺ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിലോട്ട് വന്നു, ഇവിടെ സെൻറ്ററിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വീല് കറക്റ്റ്, ടയർ നമ്മുടെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതൊരു നല്ലൊരു ഫീച്ചേഴ്സാണ്. നമുക്ക് റിയർ എ സി വെൻ്റ് MX1 കൊടുത്തിട്ടുണ്ട്, 3XO. ഇവിടെ ആയിട്ടാണ് നമുക്ക് എ സി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പുറകിലിരിക്കുന്നവർക്കും എ സി നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഒരു മൊബൈൽ വയ്ക്കാനുള്ള സ്പേസും, ഇവിടെ ഒരു സി ടൈപ്പ് ചാർജർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഈ ഭാഗത്തായിട്ട് 12 വോൾട്ടിൻ്റെ നോർമൽ ചാർജർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഡോറിൻ്റെ സൈഡിലായിട്ട് ഇവിടെ പവർ വിൻഡോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. റൂഫിലായിട്ട് ഒരു റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, സിംഗിളാണ്. ഓക്കെ, അതേപോലെ ഇവിടെയും നമുക്ക് പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിയർ എന്നുള്ളൊരു വ്യൂ ആണത്. ഇപ്പോൾ ഈ ഈ കാണുന്ന ഡ്രൈവർ സീറ്റ് ഞാൻ എൻ്റെ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഏകദേശം 5.6 ഉണ്ട് ഹൈറ്റ്. അപ്പോൾ ഞാൻ നേരെ പുറകിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇരുന്ന് കഴിഞ്ഞാലും നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇത്രയും സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇത്രയും സ്പേസ് ഇവിടെ തട്ടില്ല, കാല് തട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഈ കാണുന്ന സ്പേസ് ഉണ്ട്. അതുപോലെ 3 ആൾക്ക് നമുക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ നമുക്ക് ഹെഡ് റെസ്റ്റ് ഇതിൽ 3 പേർക്ക് വരുന്നില്ല, ഈ ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്നും ഈ സെൻറ്ററിൽ വരുന്നില്ല. ഓക്കെ, സെൻറ്റർ ഭാഗത്ത് വരുന്നില്ല. പിന്നെ ഐസോഫിക്സ് നമുക്ക് ചൈൽഡ് സീറ്റ് കണക്ട് ചെയ്യാനുള്ളൊരു ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 2 സീറ്റിലും നമുക്ക് ചെയ്യാൻ പറ്റും. കുട്ടികളുടെ സീറ്റ് നമ്മൾ വാങ്ങിയിട്ട് ഇതിൽ ഫിക്സ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയായിട്ട് സ്പീക്കർ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ഇതിനകത്ത് വരില്ല, അതേപോലെ ഈ ഡോറിലും കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്ന് പരിചയപ്പെടാം. നമുക്ക് എക്സ്ഷോറും പ്രൈസ് വരുന്നത് വെറും 749,000 രൂപയാണ്. നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്ന സമയത്ത് 890,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം. ഓക്കെ, നമുക്ക് ഇതിന് എത്ര ശതമാനം ലോണ് കിട്ടും, മാസം എത്ര വർഷം വരെ നമുക്ക് കാലാവധി ഉണ്ട്, ഒരു മാസം എത്ര EMI വരുന്നുള്ളതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. നമുക്ക് ഏകദേശം
7,56,000 രൂപ വരെ ഈ വാഹനത്തിൽ ലോണ് കിട്ടുന്നതാണ്. നമുക്ക് മന്ത്ലി ഒരു 12,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാസം EMI ആയിട്ട് വരുന്നതാണ്. അതുപോലെ 7 വർഷമാണ് നമുക്ക് കാലാവധി വരുന്നത്. 7 വർഷമാണ് നമ്മുടെ ഇതിൻ്റെ ടേണർ വരുന്നത് ടോട്ടലായിട്ട്. അതുപോലെ നമുക്ക് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിൻ്റെ പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വെഹിക്കിളാണ് XUV 3XO MX 1 വേരിയൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. പിന്നെ അപ്പോൾ ഒന്നും കൂടെ നിങ്ങളോട് താങ്ക്സ് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.